ദയാഗതി മന്ദിരത്തിൽ ഈദാഘോഷമൊരുക്കി ചൂളൂർ മഹൽ നിവാസികൾ. ത്യാഗസ്മരണ പുതുക്കിക്കൊണ്ട് വന്നണഞ്ഞ ബലിപെരുന്നാൾ സന്തോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായാണ് മൂന്നാം പെരുന്നാൾ ദിനത്തിൽ എടത്തുരുത്തി ചൂളൂർ മഹൽ നിവാസികൾ വാട്സപ്പ് കൂട്ടായ്മയും CMYS കൈത്താങ് എന്നീ സംഘടനകളും സംയുക്തമായി കൊടുങ്ങല്ലൂർ ദയാഗതി മന്ദിരത്തിലെ മാതാപിതാക്കളോടൊപ്പം ഈദ് ആഘോഷിച്ചത്. ചൂളൂർ മഹൽ പ്രസിഡന്റ് KV മുഹമ്മദ്, സെക്രട്ടറി VI ഇസ്മായിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. വിധത്തിലുള്ള അവരുടെ ഈ കർത്തവ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമായി ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കുടുംബത്തിൽ മൂന്നോ നാലോ പേര് നമ്മുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അവരുടെ പ്രായത്തിനനുസരിതമായിട്ടുള്ള സ്വഭാവവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് അവരെ പരിപാലിച്ച് പോരുന്നതിനുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാം. ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം 51 അന്തേവാസികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് നമ്മളൊക്കെ ഒരുപാട് പല സ്ഥലത്ത് സഞ്ചരിക്കുമ്പോഴും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയുമ്പോഴും ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടായ അനുഭവത്തിലൊക്കെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെ നമ്മൾ പാലിച്ച ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇത് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭക്തിയും എത്രത്തോളം വലിയ ഉത്തരവാദിത്തം എങ്ങനെ ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് സത്യത്തിൽ വളരെ വലിയ ഒരു മനസ്സിൻ്റെ ഉടമകളാണ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ ഒരു സംരംഭത്തിന് സങ്കടമാണ്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. എന്തായാലും നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മളൊരു സഹായത്തിന് ആൾക്കാരാണ് എല്ലാവരും. ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും, അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മളെല്ലാവരും കൂടി നേടി ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അഗതി മന്ദിരത്തിലെ പ്രായം കൂടിയവർ ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. മഹൽ കൂട്ടായ്മ ഒരുക്കിയ പെരുന്നാൾ ഭക്ഷണത്തിന് ശേഷം ഷമീർ വലിയകത്ത്, ഷക്കീർ ഇളയടത്ത് എന്നിവരുടെ നേതൃത്വത്തിലൊരുക്കിയ സംഗീത വിരുന്നിനൊപ്പം പാട്ടുകൾ പാടിയും താളം പിടിച്ചും മന്ദിരത്തിലെ വയോജനങ്ങളും ചേർന്നപ്പോൾ ദയ ആഘോഷത്തിമിറപ്പിലായി. നാസർ കോടഞ്ചേരി, അഷ്റഫ് വലിയകത്ത്, ഷമീർ ഇളയടത്ത്, സലീം പോക്കാക്കിലത്ത്, സുബൈദ അബ്ദുൾ ജബ്ബാർ, സുൽഫിയ അബ്ദുള്ള, നിഷ അജ്മൽ, റഷീദ് പുതിയ വീട്ടിൽ, ഷഫീഖ് കണ്ണൻകിലകത്ത്, നിഷാദ് വലിയകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദയാഗതി മന്ദിരത്തിന്റെ നടത്തിപ്പുകാരെ ചടങ്ങിൽ ആദരിച്ചു. വാക്കുകൾക്ക് പ്രധാന നന്ദി ആയാണ് അവരെ നൽകുന്ന നേട്ടം നമ്മൾ സ്വീകരിക്കട്ടെ.